നമ്മളെ പിന്തുടരുന്ന ചില ശക്തികളെ സ്വർഗത്തിലെ ദൈവം ഇല്ലായ്മ ചെയ്യും. ശക്തികളെ, വ്യക്തികളെ ദൈവം ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നത്. എന്നാൽ ചില ശക്തികൾ, ആമേൻ, അതിലൊരു പ്രധാനപ്പെട്ട ശക്തിയാണ് ഫറവോനി ശക്തി. ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന ഒരു ശക്തിയാണ് ഫറവോനി ശക്തി. നമുക്ക് ആ ഭാഗം അറിയാം. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ചോരത്തെളി ആചരിച്ച്, പെസഹ കഴിച്ച്, ദൈവജനം മിസ്രീമിൽ നിന്ന് സർവസന്നാഹങ്ങളോടുകൂടെ പുറപ്പെടുമ്പോൾ ആമേൻ അവരെ പിന്തുടർന്നു വരുന്ന ഒരു ഫറവോനി ശക്തി. വായിക്കാം പുറപ്പാട് പുസ്തകം 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ശത്രു പറഞ്ഞു. നമ്മളെ നോക്കി ചിലത് പറയും കേട്ടോ. നമ്മളെ നോക്കി ചിലത് പറയും, നിന്നെ തകർക്കും, നിന്നെ ഇല്ലായ്മ ചെയ്യും, ഭൂമിയുടെ മുഖത്ത് നിന്നെ വെച്ചേക്കത്തില്ല, നീ നിൻ്റെ തലമുറകളൊക്കെ അലഞ്ഞ് നടക്കും, നീ ഒന്നും ഒരു ഗതിയും പിടിക്കത്തില്ല, ഈ കർത്താവിനെ സേവിക്കാൻ നീയൊക്കെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് വിഷപാത്രം എടുക്കേണ്ടി വരുമെന്നൊക്കെ പലരും പല ശക്തികളും വ്യക്തികളെ ഉപയോഗിച്ച് നമ്മളെ നോക്കി പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, അവർ പറയുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. വചനത്തിനകത്തൊരു വാക്യമുണ്ട്, കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണമുണ്ടെങ്കിൽ ശാപം പറ്റും, പക്ഷെ കാരണമില്ലെങ്കിൽ ആമേൻ വാക്കുകളുടെ ശാപമായിക്കൊള്ളട്ടെ, മറ്റ് ആഭിചാരക്രിയകളുടെ ശാപ പ്രവർത്തികളായിക്കൊള്ളട്ടെ, നമ്മളെ തൊടത്തില്ല. നമ്മൾ അതിൻ്റെയൊക്കെ മുകളിലാണ്, നമ്മൾ അതിനെക്കാട്ടിലൊക്കെ ഉന്നത തലത്തിലാണ്. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സാധാരണ ശക്തിയല്ല, ദൈവത്തിൻ്റെ ന്യായവിധി പലവട്ടം കണ്ട ഒരു ശക്തിയാണ്. ദൈവമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നൊരു ശക്തിയാണ്. ഈ ദൈവം ഇസ്രായേലിനോട് കൂടെ അവരെ സഹായിപ്പാനായിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നൊരു ശക്തിയാണ് ഫറവോനി ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അവസാനത്തെ പ്രഹരം തൻ്റെ വീട്ടിലും അനുഭവിച്ചിട്ടും ഫറവോൻ ഇസ്രായേൽ ജനത്തെ പിന്തുടരുകയാണ്. കണ്ടോ, ആമേൻ, ഞാൻ പിന്തുടരും, ഞാൻ പിന്തുടരും. ആമേൻ. ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങളെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ശക്തികൾ നിങ്ങളെ അങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ തന്നെ നിങ്ങൾ ആയിരിക്കും നടത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ഇവിടെ മോശ എന്താ ചെയ്തേ? ആമേൻ, ദൈവം പറഞ്ഞ കാര്യം അവൻ ചെയ്തു. നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക എന്ന് പറഞ്ഞു. ആദ്യം ഇസ്രായേൽ ജനത്തിനത് വഴി തുറക്കാനുള്ള വടിയായിട്ട് മാറി. എന്നാൽ പിന്നത്തേതിൽ ഫറവോൻ, ഹാലലൂയ, ആ കടലിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതിനുള്ള വടിയായിട്ട് മാറി. ആ വാക്യം ഞാൻ വായിക്കാം. നീ നിന്റെ കാറ്റിനെ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. 15:10 വാക്യം പുറപ്പാട് പുസ്തകം. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇനി ഒരിക്കലും അതിന് പൊങ്ങി വരാൻ കഴിയത്തില്ല. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പ്രഭാതത്തിൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്നു, വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നു. ഇനി ഒരിക്കലും ആ ശക്തിക്ക് നിന്നെ പിന്തുടരുവാൻ കഴിയത്തില്ല. ദൈവം തൻ്റെ കാറ്റിനെ നിനക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞു. വിശ്വസിക്കാമോ ഈ രാവിലെ ഈ ദൂത്? വചനം എന്താ പറയുന്നേ? അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അതാണ് കർത്താവ് നമ്മളോട് നോക്കി പറയുന്നത്. അതേ പ്രിയ ദൈവം, ഇതിലെ നിനക്ക് വേണ്ടി തൻ്റെ ദൂതനെ തന്നെയാ ദൈവം അയച്ച് ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ വഴി തുറക്കുകയും ദൈവം നിനക്ക് തുറന്ന വഴിയിലൂടെ നിന്നെ പിന്തുടർന്ന ശക്തിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. ആമേൻ. ഞാൻ ഈ സന്ദേശം ആത്മനിറവില നിങ്ങളെ നോക്കി പറയുന്നത്, നാളുകളായിട്ട് നിന്നെ പിന്തുടരുന്ന രോഗശക്തികൾ, നാളുകളായിട്ട് നിന്നെ പിന്തുടരുന്ന കടഭാരത്തിൻ്റെ ശക്തികൾ, നാളുകളായിട്ട് നിന്നെ പിന്തുടരുന്ന ഭാവിക്ക് വിരോധമായിട്ട്, ഹല്ലേലൂയ, ഉപജീവന നന്മകൾക്ക് വിരോധമായിട്ട് ചലിക്കുന്ന ചില ശക്തികൾ, അതിന് നേരെ ദൈവം തൻ്റെ ദൂതനെ അയച്ച്, തൻ്റെ ആത്മാവിനെ അയച്ച് അതിനകത്ത് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ആമേൻ.
ഇതൊരു സാക്ഷ്യമായിട്ട് നമുക്ക് മാറുവാനിടയായിത്തീരും. മിര്യാമും മോശയും ഒരുപോലെ പറയുന്ന ഒരു പദമുണ്ട്, ആമേൻ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. മോശ അങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, 15:1, അവൻ മഹോന്നതൻ, കുതിരയെയും അതിലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ആമേൻ. മിര്യാം പറഞ്ഞതോ, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിലിരുന്നവനെയും അവ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. 21 വാക്യം കണ്ടോ, 2:1 മോശ പറയുക, ഈ പ്രതിസന്ധികളുടെ നടുവിൽ എന്നെ വിടുവിച്ച ദൈവത്തെ ഞാൻ പാട്ടുപാടി സ്തുതിക്കും, കാരണം അവൻ ദേവന്മാരിൽ ഉന്നതനായ ദൈവമാണ്. ഹാലലൂയ. മിര്യാം പറയുക, ഞങ്ങൾ മാത്രം പാടിയപ്പോരാ, നിങ്ങളും ഈ വിടുതൽ അനുഭവിച്ചതാ, നിങ്ങളും പാട്ടുപാടുക, ദൈവത്തിന് നന്ദി അർപ്പിക്കുക, ദൈവത്തിന് മഹത്വമർപ്പിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തോടൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. ഹാലലൂയ. ആ പദം ഇങ്ങനെയാ, നിങ്ങളുടെ ജീവിതത്തിലും എണ്ണി എണ്ണി ദൈവത്തിന് സ്തോത്രം പറയത്തക്ക വിധത്തിൽ, പാട്ട് പാടത്തക്ക വിധത്തിൽ, ദൈവമേ നീ മഹോന്നതൻ എന്ന് പറയത്തക്ക വിധത്തിൽ ചില ശക്തികളെ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രതിസന്ധിയുടെ മുൾമുനയിൽ വേരോടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്നു, വേരോടെ തകർത്ത് കളയാൻ പോകുന്നു. ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ പിന്തുടരുന്ന ചില ശക്തികളെ അങ്ങ് തകർക്കുമെന്നറിയിച്ച ദൈവദൂതിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏതൊരു ഇരുട്ടിൻ്റെ സ്വാധീനത്തെയും സ്വർഗം ഇപ്പോൾ തന്നെ വാചനമയച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവനെ കൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങളുടെ ലൈഫിനകത്തൊരു ദൈവപ്രവൃത്തി കൊണ്ടുവരും, സാക്ഷ്യത്തെ കൊണ്ടുവരും, പാടുവാനുള്ള അവസരങ്ങളും മുഖാന്തരങ്ങളും സാഹചര്യങ്ങളും കൊണ്ടുവരും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.